ഗൾഫ് എന്ന പ്രവാസലോകം കലാകാരന്മാരുടെ ഒരു കേന്ദ്രം കൂടിയാണ്. പലതരത്തിലുള്ള സംഗീതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മൗത്തോർഗൻ തൃശൂർ സ്വദേശി ബെന്നിയെ സംബന്ധിച്ചിടത്തോളം കാമുകിയെ പോലെയാണ്. ജോലി തിരക്കിനിടയിൽ നാട്ടിൽ വെച്ച് പോന്ന ഈ ഉപകരണം വീണ്ടും കയ്യിലെത്തിയപ്പോൾ പ്രണയിനിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഇദ്ദേഹം. ഭാര്യയെ പോലെയാണ് ബെന്നിക്ക് സംഗീതമെങ്കിൽ മൗത്തോർഗൻ കാമുകിയെ പോലെയും ഇണപിരിയാത്ത തോഴികളായി ഇരുവരും ഒപ്പം കൂടിയിട്ട് പതിറ്റാണ്ടുകളായി. ജോലി അന്വേഷിച്ച് ഗൾഫിലെത്തിയപ്പോൾ കൈവിട്ടുപോയ ഓർഗൻ 10 വർഷത്തിനു ശേഷം വീണ്ടെടുത്തപ്പോൾ പ്രണയിനിയെ തിരിച്ചു കിട്ടിയ ആവേശത്തിലാണ് ബെന്നി ലോനപ്പൻ. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന ഷാർജയിലെ തിരക്കേറിയ നഗരവീതിയോട് ചേർന്നുള്ള പാർക്കിലിരുന്ന് പഴയ പാട്ടുകൾ പൊടിതട്ടിയെടുക്കുകയാണ് ഇദ്ദേഹം. കണ്ണുകൾ ചിമ്മി, തല കുലുക്കി, താളം പിടിച്ച് ഏകാഗ്രതയോടെ. ചെറിയൊരു മ്യൂസിക്കൽ ബിറ്റിന് ഇത്രയും ശക്തിയോ എന്ന് ഓർത്തുപോകും ഏതൊരു കേൾവിക്കാരനും. തൃശൂർ സ്വദേശിയായ ബെന്നിക്ക് പാട്ടുകളോടുള്ള പ്രണയം ചെറുപ്പം മുതൽക്കേ ഉള്ളതാണ്. അച്ഛനും അമ്മയും എന്നു വേണ്ട, കുടുംബത്തിലെ എല്ലാവരും മനോഹരമായി പാട്ടുകൾ പാടും. അങ്ങനെ പ്രീ ഡിഗ്രിയിൽ പഠിക്കുന്ന കാലത്ത് അമ്മയുടെ സഹോദരിയാണ് മൗത്തോർഗൻ സമ്മാനമായി നൽകിയത്. 75 to 82 എൻ്റെ മദറിൻ്റെ സിസ്റ്റർ മേമ അവർ ഫുൾ ഫാമിലി അവർ ലണ്ടനിലായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും പാട്ടുകാരായതുകൊണ്ട് മേമ ലണ്ടനിൽ നിന്നും 82 തിരിച്ചു വരുമ്പോൾ ഒരു മൗത്തോർഗൻ എൻ്റെ ബ്രദർക്ക് വേണ്ടി കൊണ്ടുവന്ന് ബ്രദർക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ മൗത്തോർഗൻ. ബ്രദർ പിന്നീട് ഗൾഫിലൊക്കെ പോയപ്പോൾ മൗത്തോർഗൻ വീട്ടിലിരുന്നു, എൻ്റെ കയ്യിൽ വന്നു. പിന്നെ മ്യൂസിക്കിലോട്ട് നമുക്കുള്ള ഒരു ടാലൻ്റ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റിൽ വായിച്ച് ഇതിൽ കുറച്ചൊരു ടാലൻറ്റഡ് ആയി. മഹത്തായ ശാസ്ത്രീയ സംഗീത കൃതികളോ ഗസലുകളോ വെസ്റ്റേൺ ക്ലാസിക്കലോ പഠിച്ചെടുക്കലായിരുന്നില്ല അക്കാലത്തെ ലക്ഷ്യം. യുവാക്കളെ ആവേശം കൊള്ളിച്ച ഷോലെ എന്ന സിനിമയിൽ നിന്നുള്ള ഒരു കൊച്ചു സംഗീത ശകലം മാത്രം. 3 പതിറ്റാണ്ടിന് പുറവും മൗത്തോർഗൻ ബെന്നിയുടെ ചുണ്ടോട് ചേരുമ്പോൾ ആ ഈണത്തിന് എന്തോ പ്രത്യേകതയുള്ള പോലെ. പത്തു വർഷം മുൻപാണ് ബെന്നി ഗൾഫിലെത്തിയത്. പിന്നെ ജോലി, കുടുംബം, അങ്ങനെ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്കുള്ള യാത്രകൾ. ഇതിനിടെ മൗത്തോർഗൻ പൂർണ്ണമായും കൈവിട്ടു. ഈയിടെ ഡിഗ്രി പഠനകാലത്തെ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അടുത്തു വന്നപ്പോഴാണ് പഴയ സഹപാഠികൾ മൗത്തോർഗനെ പറ്റി ഓർമ്മിപ്പിച്ചത്. അങ്ങനെ നാട്ടിൽ നിന്നും ബെന്നിയുടെ പ്രിയ തോഴിയെ ഗൾഫിലെത്തിച്ചു. പഴയ പാട്ടുകൾ വീണ്ടെടുക്കുന്നതോടൊപ്പം പുത്തൻ പാട്ടുകൾ പരിശീലിക്കുകയാണ് ഈ 50-കാരൻ.
ക്രൈസ്റ്റ് കോളേജ് അലുമിനി. ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ്, 82 മുതൽ 88 വരെ ഗ്രാജുവേഷൻ കഴിഞ്ഞത് ക്രൈസ്റ്റ് കോളേജിനായിരുന്നു. ക്രൈസ്റ്റ് കോളേജായിരുന്നു എൻ്റെ ഈ ഒരു മൗത്ത് ഓർഗൻ്റെ ഒരു തുടക്കവും ഇൻസ്പിറേഷനും ഒക്കെ. ഒരുപാട് വേദികൾ കിട്ടിയിട്ടുള്ളത് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയിലാണ്. പിന്നീട് ഇവിടെ ക്രൈസ്റ്റ് കോളേജ് അലുമിനിയുടെ ഒരു ഓണാഘോഷ പരിപാടി കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാം വന്നപ്പോൾ അതിലൊന്ന് പെർഫോം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഇതൊന്ന് പൊടി തട്ടിയെടുത്ത് കുറച്ച് പാട്ടുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പ്ലാൻ ചെയ്തത്. എന്തു വന്നാലും മൗത്ത് ഓർഗൻ ഇനി കൈവിടില്ലെന്ന് ബെന്നി പറയുന്നു. ദുബായിൽ സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ് ഹെഡായി ജോലി ചെയ്യുന്ന ഇദ്ദേഹം മറ്റ് സംഗീതോപകരണങ്ങളുമായി ചേർത്ത് ഫ്യൂഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ജോലി തിരക്കിനിടയിൽ ആശ്വാസം പകരുന്ന ഈ കുഞ്ഞൻ സംഗീതോപകരണം ബെന്നിക്കുന്ന ജീവനാണ്. ട്രാൻസ്പോർട്ട് കർട്ടസി ബെറ്റർ കാർ റെന്റൽ ദുബായ്. ഗൾഫ് റൗണ്ടപ്പിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അറബ് ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയമെത്താം. മാസലാമ.